ന്യൂസിലേക്കാണ് പ്രധാന വാർത്തകൾ. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവ്. DGPയുടെ ശുപാർശ അംഗീകരിച്ച് ആഭ്യന്തരവകുപ്പ്. അന്വേഷണ സംഘത്തെ നാളെ പ്രഖ്യാപിക്കും. മുൻ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിനെതിരെയും അന്വേഷണം. പാലക്കാട് അംഗപരിമിതനോട് കൊടും ക്രൂരത. മുക്കൈ സ്വദേശി വിനോദിനെ സഹോദരിയും ഭർത്താവും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. ആക്രമിച്ചത് മാതാവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് വീട് വയ്ക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് മർദ്ദന ദൃശ്യങ്ങൾ 24 കേസെടുത്ത് പാലക്കാട് നോർത്ത് പോലീസ്. മലപ്പുറത്തെ നിപ്പയിൽ വീണ്ടും ആശ്വാസം. ഒരാളുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. സമ്പർക്ക പട്ടികയിൽ 268 പേർ. എംപോക്സ് സ്ഥിരീകരിച്ച 38-കാരന്റെ ആരോഗ്യനില തൃപ്തികരം. രോഗലക്ഷണങ്ങളുമായി സംസ്ഥാനത്തെത്തിയ 3 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് അവലോകന യോഗം. ഹേമ കമ്മിറ്റിയിലെ 20 പേരുടെ മൊഴികൾ ഗൌരവമുള്ളതെന്ന് പ്രത്യേക അന്വേഷണ സംഘം. മൊഴി നൽകിയവരെ 10 ദിവസത്തിനകം നേരിട്ട് ബന്ധപ്പെടാൻ ഒരുങ്ങിയ SIT. മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ രംഗത്ത് വന്ന നടിക്ക് സെക്സ് മാഫിയുമായി ബന്ധമുണ്ടെന്ന ആരോപണവുമായി ബന്ധുവായ യുവതി. ലൈംഗിക പീഡന പരാതിയിൽ പ്രതികരിക്കാനില്ലെന്ന് നടൻ ജയസൂര്യ. മലയാള സിനിമയിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വേതനമുള്ളവർക്കും കരാർ നിർബന്ധമാക്കണമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന. ഫെഫ്കയ്ക്കും അമ്മയ്ക്കും കത്തയച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചുള്ള സുപ്രീംകോടതി ഉത്തരവ് വിചാരണ കോടതിക്ക് കൈമാറി. വിചാരണ കോടതി നടപടി നാളെ. ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച കേസിൽ പ്രതിഭാഗം ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി അടക്കമുള്ള വൻ വാഗ്ദാനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ കുടുംബങ്ങൾക്കും 7 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. മുതിർന്ന സ്ത്രീകൾക്കായി പ്രതിവർഷം 18,000 രൂപ അക്കൌണ്ടിൽ നിക്ഷേപിക്കുമെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നരേന്ദ്രമോദി. കശ്മീരിലെ 2ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 25-ന്. അരിയിൽ ശുക്കൂർ വധക്കേസിൽ പി ജയരാജന്റെയും TV രാജേഷിന്റെയും വിടുതൽ ഹർജി തള്ളി. CPIM ഉന്നത നേതൃത്വത്തിന്റെ നീക്കം പൊളിച്ചത് ശുക്കൂറിന്റെ അമ്മ അതീക്കയുടെ എതിർവാദങ്ങൾ. പ്രതികൾ വിചാരണ നേരിടണം എന്ന് പ്രത്യേക CBI കോടതി. നിയമ പോരാട്ടം തുടരുമെന്ന് പി ജയരാജൻ. അരിയിൽ ശുക്കൂർ വധക്കേസിൽ CBI കോടതി നടപടിയെ സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. ഗൂഢാലോചനയിൽ പി ജയരാജനും TV രാജേഷിനും പങ്കുണ്ടെന്ന ആരോപണം. കേസിൽ പെട്ടുപോകുമെന്ന് തോന്നുന്നതുകൊണ്ടാണ് പി ജയരാജൻ പ്രസ്താവന നടത്തിയതെന്നും KM ഷാജി. കൊച്ചി സ്വദേശി അന്നാ സെബാസ്റ്റ്യൻ കുഴഞ്ഞുവീണ് മരിച്ചത് തൊഴിൽ സമ്മർദ്ദം മൂലമെന്ന പരാതി അന്വേഷിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഇടപെടൽ അന്നയുടെ മാതാവ് ഏണസ്റ്റാൻ യങ് കമ്പനിക്ക് അയച്ച കത്ത് ചർച്ചയായതോടെ മകൾക്കുണ്ടായ ദുരവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുത് എന്ന് പിതാവ് സിബി. കൊച്ചി കങ്ങനപ്പടിയിൽ അന്നയുടെ വീട്ടിലെത്തി കമ്പനി അധികൃതർ. തെക്കൻ ലെബനനിൽ വ്യോമാക്രമണം തുടങ്ങിയതായി ഇസ്രയേൽ പ്രതിരോധ സേന. അതിർത്തിയിൽ ബോംബ് സ്ഥാപിക്കാൻ ശ്രമിച്ച 2 ഹിസ്ബുള്ള പ്രവർത്തകരെ വധിച്ചെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന. ലെബനനിലെ പേജർ ആക്രമണം ഇസ്രയേലിന്റെ യുദ്ധപ്രഖ്യാപനമെന്ന് ഹിസ്ബുള്ള മേധാവി ഹസൻ നസറള്ള. ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടിയാണെങ്കിലും മുട്ടുമടക്കില്ലെന്നും ഹസൻ നസറള്ള. മൈനാഗപ്പള്ളി കാർ കയറ്റി കൊലപാതകത്തിൽ പ്രതികളുടെ നിർണായക മൊഴികൾ 24. അജ്മൽ ക്രിമിനൽ എന്നറിയില്ലായിരുന്നുവെന്ന് ഡോക്ടർ ശ്രീക്കുട്ടി. മദ്യപാനശീലമുണ്ടെന്ന കുറ്റസമ്മതം. ശ്രീക്കുട്ടിയുടെ MBBS സർട്ടിഫിക്കറ്റിലും പോലീസിന് സംശയം. കോഴിക്കോട് പേരാമ്പ്രയിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു. ചങ്ങരോത്ത് പഞ്ചായത്തിൽ 200 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. രോഗം ബാധിച്ചവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികൾ. ശിരൂർ ദൗത്യം നാളെ പുനരാരംഭിക്കും. നാളെ രാവിലെ 8 മണിയോടെ ഡ്രഡ്ജർ ദൗത്യമേഖലയിൽ എത്തിക്കും. നിലവിൽ കാലാവസ്ഥ അനുകൂലം. പരിശോധനയ്ക്ക് നാവികസേനയും സജ്ജം. തൃശൂരിൽ നിന്ന് ജീവനം കൊണ്ടോടി രക്ഷപ്പെട്ടുവെന്ന കെ മുരളീധരന്റെ പരാമർശത്തോട് പ്രതികരിച്ച് സഹോദരിയും BJP നേതാവുമായ പത്മജ വേണുഗോപാൽ. കെ മുരളീധരന് 1 മാസം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലായി. കെ കരുണാകരനെ കൊണ്ട് വളർന്നവർക്ക് കരുണാകരന്റെ മക്കളെ വേണ്ട. തന്നെ പുകച്ച് പുറത്തു ചാടിച്ചവരുടെ അടുത്ത ലക്ഷ്യം കെ മുരളീധരൻ ആണെന്നും പത്മജ വേണുഗോപാൽ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ അനുനയ നീക്കവുമായി കേന്ദ്ര സർക്കാർ. പ്രതിപക്ഷ പാർട്ടികളുമായി സർക്കാർ ആശയവിനിമയം നടത്തും. ബില്ല് ശീതകാല സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കാൻ സാധ്യത കുറവാണെന്ന് സർക്കാർ വൃത്തങ്ങൾ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം പാർലമെന്ററി ജനാധിപത്യത്തെ തകർക്കുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്താനുള്ള തീരുമാനം അധികാര വികേന്ദ്രീകരണത്തെ തകർക്കുമെന്നും CPIM പോളിറ്റ് ബ്യൂറോ.
ആർഎസ്എസിന്റെ സ്വപ്നത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയമെന്ന് രാജ്യസഭാ അംഗം എ റഹീം. ജനാധിപത്യ വ്യവസ്ഥയുടെ ചരമഗീതം എഴുതുകയാണ് ഈ തീരുമാനത്തിലൂടെ. പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിലേക്കുള്ള ചുവടുമാറ്റമാണ് ഇതെന്നും എ റഹീം. എൻ സി പിയിലെ മന്ത്രിമാറ്റത്തിൽ നിലപാടിൽ ഉറച്ച് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ്. എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് മുംബൈയിൽ നടക്കുന്ന ചർച്ചയിൽ ഉന്നയിക്കുമെന്ന് തോമസ് കെ തോമസ് 24നോട്. ദേശീയ നേതൃത്വത്തിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും തോമസ് കെ തോമസ്. മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സ്വന്തം കഴിവുകേടും തെറ്റും മറച്ചുവെക്കാനാണ് മുഹമ്മദ് റിയാസ് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത്. ഒരു കടലാസിലെഴുതി ഡൽഹിയിൽ പോയാൽ പൈസ കിട്ടില്ല എന്നും കെ സുരേന്ദ്രന്റെ പരിഹാസം. കൊൽക്കത്തയിൽ യുവ ഡോക്ടർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഡോക്ടേഴ്സ് നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ശനിയാഴ്ച മുതൽ അടിയന്തര സേവനങ്ങൾ പുനരാരംഭിക്കും. നാളെ ആരോഗ്യവകുപ്പ് ആസ്ഥാനത്തെന്ന സി ബി ഐ ഓഫീസിലേക്ക് മാർച്ച്. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തെ തുടർന്ന് വിജയം 40 മുതൽ 45% കുറഞ്ഞതായി റിപ്പോർട്ടുകൾ. അപേക്ഷകരുടെ എണ്ണം കൂടിയതോടെ ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം. പലിശ നിരക്കുകൾ കുറച്ച് അമേരിക്കൻ ഫെഡറൽ റിസർവ്. 4 വർഷത്തിന് ശേഷം അടിസ്ഥാന പലിശ നിരക്ക് 0.5% കുറച്ചു. തീരുമാനം സാമ്പത്തിക മേഖലയുടെ ഉത്തേജനം ലക്ഷ്യമിട്ട്. ഇന്ത്യൻ വിപണിയിൽ ചലനങ്ങൾക്ക് സാധ്യത. വിലങ്ങാട് ദുരന്തബാധിതർക്ക് 29.43 ലക്ഷം രൂപ സർക്കാർ വിതരണം ചെയ്തു. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമായി കഴിഞ്ഞ 450 പേർക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള 5000 രൂപ വീതമാണ് വിതരണം ചെയ്തത്. ഓരോരുത്തർക്കും 10,000 രൂപയാണ് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചത്. ബാക്കിയുള്ള 5000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക ലഭിച്ചാലുടൻ വിതരണം ചെയ്യും. സി പി ഐ എം നേതാവ് പി ജയരാജന്റെ രാഷ്ട്രീയ ഇസ്ലാം വിവാദ പരാമർശത്തിന് എതിരെ മുസ്ലിം ലീഗ്. കൈവിട്ട വോട്ടുകൾ തിരികെ പിടിക്കുന്നതിനാണ് സി പി ഐ എമ്മിന്റെ ശ്രമമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുഖ്യമന്ത്രിയോട് ദയാവധത്തിന് അപേക്ഷിച്ച് കത്തയച്ച കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകൻ മാപ്രാണ സ്വദേശി ജോഷിക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല. ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി വേറിട്ട പ്രതിഷേധം. ബാങ്ക് വാക്കു പാലിച്ചില്ലെന്ന് ജോഷി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ 9-ാം പ്രതി പി പി കിരണിന് തിരിച്ചടി. ഇടക്കാല ജാമ്യാപേക്ഷ കലൂർ പി എം എൽ എ കോടതി തള്ളി. ചികിത്സയ്ക്കായി ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു കിരണിന്റെ ആവശ്യം. ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയ 108 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. 476 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും 385 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴയും ഈടാക്കി. ആലപ്പുഴ കലവൂർ സുഭദ്ര കൊലക്കേസിൽ പ്രതികളുമായി അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ്. മൃതദേഹം കുഴിച്ചുമൂടിയ കോർത്തുശ്ശേരിയിലെ വീട്ടിലും പരിസരത്തും 1-ാം പ്രതി ശർമിളയെയും 2-ാം പ്രതി മാത്യൂസിനെയും എത്തിച്ചു. പണത്തിനും സ്വർണത്തിനും വേണ്ടിയാണ് കൊല നടത്തിയത് എന്നാണ് പ്രതികളുടെ മൊഴി. കോഴിക്കോടത്തോളി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യുവതിയും ഗർഭസ്ഥ ശിശുവും മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച യുവതിയുടെ കുടുംബം. ഡി എം ഐയുടെ സാന്നിധ്യത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം. 23-ന് മലബാർ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തുമെന്നും യുവതിയുടെ കുടുംബം. തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും ജലവിതരണം മുടങ്ങും. ആൽത്തറ മേട്ടുക്കട റോഡിൽ ഈ മാസം 24-ന് രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ ജലവിതരണം തടസ്സപ്പെടുമെന്നും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും വാട്ടർ അതോറിറ്റി. കൊല്ലം പത്താരത്ത് അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. പത്താരം സർവീസ് സഹകരണ ബാങ്കിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത്. ആശുപത്രി അധികൃതർ ആംബുലൻസ് വിട്ടു നൽകാത്തതിനെ തുടർന്ന് വയോധികന്റെ മൃതദേഹം ബൈക്കിലിരുത്തി കൊണ്ടുപോയി ബന്ധുക്കൾ. കർണാടകയിലെ തുംകൂർ വയൻ ഹോസ്കോഡ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു സംഭവം. അടൂരിൽ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റും ഫർണിച്ചർ കയറ്റി വന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചു. പിക്കപ്പ് ഡ്രൈവർക്കും ഒപ്പമുണ്ടായിരുന്ന ആളിനും ഗുരുതര പരിക്ക്. 9 ബസ് യാത്രക്കാർക്കും പരിക്കേറ്റു. രാഹുൽ ഗാന്ധിക്കെതിരായ തീവ്രവാദി പരാമർശത്തിൽ കേന്ദ്രമന്ത്രി റവനീത് സിംഗ് ബിട്ടുവിനെതിരെ കേസെടുത്തു. കർണാടക കോൺഗ്രസ് നേതാക്കളുടെ പരാതിയിലാണ് ബംഗളൂരു പോലീസിന്റെ നടപടി. തിരുവനന്തപുരം മാറനെല്ലൂരിൽ വിവാഹ വീട്ടിൽ നിന്ന് മോഷണം പോയ സ്വർണം വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ. ഉത്രാട ദിനത്തിൽ മോഷണം പോയ 25 പവൻ സ്വർണമാണ് വീടിന് സമീപത്തെ വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം മാറനെല്ലൂർ പോലീസ് പരിശോധന നടത്തി. കോഴിക്കോട് കാക്കൂരിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. ദുർഗന്ധമുണ്ടായതിനെ തുടർന്ന് പി സി പാലം റോഡിലെ വാടകമുറിയിൽ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടത്.
ബംഗളൂരുവിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളി യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് പുനലൂർ സ്വദേശി സുജയ് സുജാതൻ. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്ന നിഗമനം. അണ്ടർന്യൂസിലേക്ക് തിരികെ. ഇനി നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. ആലപ്പുഴയിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കാറിടിച്ച് യുവതിക്കും പിതാവിനും ദാരുണാന്ത്യം. വള്ളികുന്നം സ്വദേശി ആലിയ, പിതാവ് സത്താർ എന്നിവരാണ് മരിച്ചത്. അപകടമുണ്ടായത് ഹരിപ്പാട് കെ വി ജെട്ടി ജംഗ്ഷന് സമീപം. പാലക്കാട് സഖി കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ട മൂന്നാമത്തെ പെൺകുട്ടിയെ കണ്ടെത്തി. തമിഴ്നാട്ടിൽ നിന്നാണ് കുട്ടിയെ പോലീസ് കണ്ടെത്തിയത്. പത്തനംതിട്ട ഏറത്ത് പഞ്ചായത്ത് അംഗത്തിന്റെ വീട് അടിച്ചു തകർത്തു. രമണന്റെ വീടാണ് ഒരു സംഘം അടിച്ചു തകർത്തത്. ആക്രമണത്തിന് പിന്നിൽ കഞ്ചാവ് മാഫിയ എന്ന ആരോപണം. തൃശൂർ തൃപ്രയാറിൽ വാഹനാപകടത്തിൽ രണ്ടു മരണം. സ്കൂട്ടർ യാത്രക്കാരാണ് മരിച്ചത്. ദേശീയപാത 66 കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടലിൽ കാണാതായ പശ്ചിമബംഗാൾ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. കടലിൽ 2 കിലോമീറ്റർ ദൂരത്ത് മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലം ആനയടി കോട്ടപ്പുറം ജംഗ്ഷനിൽ സ്കൂട്ടർ യാത്രക്കാരെ വാൻ ഇടിച്ചു തെറിപ്പിച്ചു. കൊല്ലം തേനി ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. പാലക്കാട് സഖി കേന്ദ്രത്തിൽ നിന്നും കാണാതായ ഒരു കുട്ടിയെ കൂടി കണ്ടെത്തി. മണ്ണാർക്കാട് നിന്നാണ് 17-കാരിയെ കണ്ടെത്തിയത്. പ്രധാന അറിയിപ്പുകൾ. അരൂർ തുറവൂർ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നിയന്ത്രണം ഒരാഴ്ചത്തേക്ക്. തുറവൂർ ഭാഗത്ത് നിന്ന് അരൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് അടച്ചിടും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള SIET സീനിയർ അക്കാദമി കോർഡിനേറ്റർ തസ്തികയിലേക്ക് ഒഴിവുണ്ട്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. അപേക്ഷ നൽകാൻ അവസാന തീയതി 25 മാസം. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആനപ്പുഴ ദിവാസ കേന്ദ്രത്തിലേക്ക് വെറ്റിനറി ഡോക്ടർമാരെ കരാർ വ്യവസ്ഥയിൽ നിയമിക്കുന്നു. അഭിമുഖം അടുത്ത മാസം 3 രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം വഴുതക്കാടുള്ള കേരള വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കും. സാംസ്കാരിക വകുപ്പ് സമം പദ്ധതി. സ്ത്രീകൾക്കായി ഫോട്ടോഗ്രാഫി ഓറിയന്റേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫോട്ടോഗ്രാഫിയിൽ താൽപര്യമുള്ള സ്ത്രീകളെ കണ്ടെത്തി പരിശീലനം നൽകുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. അടുത്ത മാസം 26, 27, 28 തീയതികളിലാണ് ക്യാമ്പ്. കേരള ഗവൺമെന്റ് നഴ്സസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് നഴ്സസ് ക്ഷേമനിധിയിലെ അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡിനും സ്കോളർഷിപ്പിനും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ നൽകേണ്ട അവസാന തീയതി നവംബർ 30. കർണാടകയിലെ BJP MLA മുനീരത്നക്കെതിരെ പീഡനക്കേസ്. MLA കൂട്ടാളികളും ചേർന്ന് റിസോർട്ടിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് നടപടി. മുനീരത്നയെ കൂടാതെ 6 പേർക്കെതിരെയും കേസ്. പശ്ചിമബംഗാളിൽ ബോട്ട് അപകടത്തിൽപ്പെട്ടു. തൃണമൂൽ കോൺഗ്രസ് MPമാരും MLAയും കളക്ടറും അടങ്ങുന്ന സംഘം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ബീർഭൂം ജില്ലയിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനിടെയായിരുന്നു അപകടം. രാജസ്ഥാനിൽ കുഴൽക്കിണറ്റിൽ വീണ 2 വയസ്സുകാരിയെ രക്ഷപ്പെടുത്തി. 18 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് കുട്ടിയെ രക്ഷിച്ചത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ്. കേന്ദ്രമന്ത്രി ശോഭാ കരന്ദ്ലജെ, കർണാടകയിലെ പ്രതിപക്ഷ നേതാവ് ആർ അശോക എന്നിവർക്കെതിരെ കേസ്. നാഗമംഗലയിൽ ഗണേശോത്സവ ഘോഷയാത്രയ്ക്കിടെ ഉണ്ടായ അക്രമങ്ങൾക്ക് പിന്നാലെയാണ് നടപടി. സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിലൂടെ വീഡിയോകൾ പങ്കുവച്ചു എന്നാണ് FIR. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്തയച്ച് BJP അധ്യക്ഷൻ JP നദ്ദ. കോൺഗ്രസ് യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയാണെന്ന കത്തിൽ പരാമർശം. രാഹുൽഗാന്ധി പരാജയപ്പെട്ട ഉൽപ്പന്നമെന്നും പരിഹാസം. ചെന്നൈ ദുരപ്പാക്കത്ത് യുവതിയെ കൊന്ന് സ്യൂട്ട് കേസിലാക്കി മൃതദേഹം ഉപേക്ഷിച്ച കേസിൽ പ്രതി പിടിയിൽ. ശിവഗംഗ സ്വദേശി മണികണ്ഠനാണ് പിടിയിലായത്. ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് സ്യൂട്ട് കേസിൽ ആക്കുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട്. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് നിഗമനം. ഉത്തർപ്രദേശിലെ മധുരയിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. 25 ബോഗികളാണ് പാളം തെറ്റിയത്. 3 ട്രാക്കുകളിലെ ഗതാഗതം തടസ്സപ്പെട്ടു. ഷിംലയിൽ വീടിന് തീപിടിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല, ആളപായമില്ല. ബീഹാറിലെ നവാഡയിൽ ദളിത് സമുദായത്തിൽപ്പെട്ടവരുടെ 25 വീടുകൾ കത്തിച്ചു. ആക്രമണത്തിന് പിന്നിൽ വസ്തുതർക്കമെന്ന പ്രാഥമിക നിഗമനം. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് രാഹുൽ ഗാന്ധി. ഡൽഹിയിൽ കാർ അപകടം. ഡൽഹി സർവകലാശാലയിലെ 4 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. പരിക്കേറ്റ 5 വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി രാജ്യാന്തര വാർത്തകൾ. ലെബനനിലെ പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരകളെ അപലപിച്ച് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇസ്രയേലും ഹിസ്ബുള്ളയും സംയമനം പാലിക്കണമെന്ന് ആഹ്വാനം. ലെബനനിലെ പേജർ സ്ഫോടനങ്ങൾക്ക് സഹായം ചെയ്തിട്ടില്ലെന്ന് തായ്വാൻ കമ്പനി.
തായ്വാനിലെ ഗോൾഡ് അപ്പോളോ കമ്പനിയാണ് ഹിസ്ബുള്ളയ്ക്ക് പേജറുകൾ നിർമ്മിച്ചു നൽകിയത്. തങ്ങൾക്ക് വിഷയത്തിൽ പങ്കില്ലെന്ന് ഗോൾഡ് അപ്പോളോ സിഇഒ വ്യക്തമാക്കി. ലെബനിൽ നടന്ന രണ്ടാമത്തെ സ്ഫോടന പരമ്പരയെക്കുറിച്ച് യു എസിന് അറിവുണ്ടായിരുന്നതായി റിപ്പോർട്ട്. പ്രതിരോധ സെക്രട്ടറിയുമായി ഇസ്രയേൽ പ്രതിരോധമന്ത്രി ആശയവിനിമയം നടത്തിയിരുന്നതായി യു എസ് നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ വക്താവ് വ്യക്തമാക്കി. ഹമാസിനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി കാനഡ. അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലി കുടിയേറ്റക്കാർക്കെതിരായ ഉപരോധം ശക്തമാക്കി. വെനസ്വേലൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആരോപണവുമായി പ്രതിപക്ഷ നേതാവ്. നിക്കോളോസ് മദുറോയുടെ വിജയം അംഗീകരിച്ചുകൊണ്ടുള്ള കത്തിൽ തന്നെ നിർബന്ധിച്ച് ഒപ്പുവയ്പ്പിക്കുകയായിരുന്നുവെന്നാണ് എഡ്മണ്ടോ ഗോൺസാലസിന്റെ ആരോപണം. യു എന്നിലെ പലസ്തീൻ അനുകൂല പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് ഇന്ത്യ. ഒരു വർഷത്തിനകം പലസ്തീൻ അധിനിവേശം ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്നായിരുന്നു യു എൻ പൊതുസഭയിലെ പ്രമേയം. 124 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. യു എസും ഇസ്രയേലും അടക്കം 14 രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു. ഇന്ത്യ ഉൾപ്പെടെ 43 രാജ്യങ്ങളാണ് വിട്ടുനിന്നത്. ശ്രീലങ്കയിൽ ഡെങ്കിപ്പനി വ്യാപനം. ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 38,000-ലധികം പോസിറ്റീവ് കേസുകൾ. മരണം 17. ജാഗ്രതാ നിർദ്ദേശം നൽകി ശ്രീലങ്കൻ ആരോഗ്യ മന്ത്രാലയം. മധ്യ യൂറോപ്പിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും. ഓസ്ട്രിയ, ചെക്ക് റിപ്പബ്ലിക്, പോളണ്ട്, റൊമാനിയ എന്നീ രാജ്യങ്ങളിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി. മരണം 21. ഓഗസ്റ്റിൽ ആഗോള വിൽപ്പനയിൽ ആപ്പിളിനെ മറികടന്ന് ഷവോമി. ഷവോമി ആപ്പിളിനെ പിന്തള്ളി 3rd സ്ഥാനത്തെത്തി. സാംസങ് ഗാലക്സി S23 അൾട്രയുടെ റോൾ ഔട്ട് താൽക്കാലികമായി നിർത്തിവെച്ച് കമ്പനി. ചിത്രങ്ങൾ പകർത്തുമ്പോഴുണ്ടാകുന്ന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ലോഞ്ച് തീയതി പ്രഖ്യാപിച്ച് മെഴ്സിഡസ് ബെൻസ് ഈ ക്ലാസ്. വിപണിയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് അടുത്ത മാസം 9. ഇന്ത്യയിൽ അവതരിപ്പിച്ച ഹോണ്ട എലിവേറ്റ് അപ്പെക്സ് എഡിഷൻ. എക്സ് ഷോറൂം വില 12.86 ലക്ഷം. അപ്ഡേറ്റിനൊരുങ്ങി ഗൂഗിൾ പിക്സൽ സ്മാർട്ട് ഫോണുകൾ. ആൻഡ്രോയിഡ് 15 അപ്ഡേഷനാണ് ഹാൻഡ്സെറ്റിന് ലഭിക്കുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് വമ്പൻ പോരാട്ടങ്ങൾ. FC ബാഴ്സലോണ ഫ്രഞ്ച് ടീം മൊണോക്കോയെ നേരിടും. മത്സരം രാത്രി 12. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ആഴ്സണൽ, അത്ലറ്റിക്കോ മാഡ്രിഡ് ടീമുകളും ഇന്ന് കളത്തിൽ. ആഴ്സണൽ അറ്റ്ലാന്റയെയും അത്ലറ്റിക്കോ മാഡ്രിഡ് RB ലേപ്സിഷിനെയും നേരിടും. മേജർ ലീഗ് സോക്കറിൽ ലിയണൽ മെസ്സിയുടെ ഇന്റർ മയാമിക്ക് സമനില. അറ്റ്ലാന്റ യുണൈറ്റഡിനോട് 2-2 സമനില വഴങ്ങി. കഴിഞ്ഞ സീസണിലെ തിരിച്ചടികളെല്ലാം മറികടന്ന് ഹൈദരാബാദ് FC ശക്തമായി തിരിച്ചുവരുമെന്ന് മുഖ്യ പരിശീലകൻ തൻബോയ് സിംഗ്ടോ. കേരളവും കൊച്ചിയും തനിക്ക് പ്രിയപ്പെട്ട സ്ഥലമെന്നും അദ്ദേഹം പറഞ്ഞു. IPL മെഗാ താരലേലം നവംബറിൽ നടക്കുമെന്ന റിപ്പോർട്ടുകൾ. ലണ്ടനിലോ UAE വെച്ചായിരിക്കും ലേലം. ചെസ് ഒളിമ്പ്യാഡിൽ വിജയക്കുതിപ്പ് തുടരാൻ ഇന്ത്യൻ പുരുഷവനിതാ ടീമുകൾ ഇന്നിറങ്ങും. 8th റൗണ്ടിൽ പുരുഷ ടീം ഇറാനെയും വനിതാ ടീം പോളണ്ടിനെയും നേരിടും. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ വമ്പൻ അട്ടിമറിയുമായി ഇന്ത്യൻ താരം മാളവിക ബെൻസോദ്. ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ജേതാവായ സ്കോട്ട്ലൻഡിന്റെ ക്രിസ്റ്റി ഗിൽമോറിനെ തോൽപ്പിച്ചു. ഇംഗ്ലീഷ് ലീഗ് കപ്പിന്റെ 3rd റൗണ്ടിൽ ടോട്ടണത്തിന് ജയം. കമന്ററി 1-2 2 ഗോളിന് തോൽപ്പിച്ചു. കാൽക്കുഴക്കേറ്റ പരിക്ക് മൂലം ആഴ്സണൽ നായകൻ മാർട്ടിൻ ഒഡേഗാർഡ് ദീർഘനാളത്തേക്ക് പുറത്തിരിക്കേണ്ടി വരുമെന്ന് പരിശീലകൻ മൈക്കിൾ അർട്ടേറ്റ. 11 മത്സരങ്ങളെങ്കിലും ഒഡേഗാർഡിന് നഷ്ടമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഗായിക ലതാ മങ്കേഷ്കറിന്റെ അവസാന വാക്കുകൾ എന്ന രീതിയിൽ പ്രചരിക്കുന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റ് വ്യാജം. മരണത്തെക്കാൾ വലിയ സത്യം മറ്റൊന്നുമില്ല എന്ന പോസ്റ്റാണ് പ്രചരിക്കുന്നത്. എന്നാൽ ഇത് 2018 മരിച്ച ഡൊമിനിക്കൻ റിപ്പബ്ലിക്കൻ ഫാഷൻ വ്ലോഗറുടെ പോസ്റ്റാണ്. ചാലക്കുടി ഗവൺമെന്റ് ITI വിവിധ കോഴ്സുകളിലേക്ക് സീറ്റ് ഒഴിവുണ്ട്. വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ ITI ഹാജരാകണം. ചാലക്കുടി നഗരസഭ ഹരിതകർമ്മസേന ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ്. കുടുംബശ്രീ ഓഫീസിൽ നിന്നും ഫോം വാങ്ങി അപേക്ഷ നൽകാം. പയ്യന്നൂർ ക്യാമ്പസിൽ MSc നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി കോഴ്സിലേക്ക് സീറ്റ് ഒഴിവുണ്ട്. അഭിമുഖം നാളെ. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജ് മലയാളം വകുപ്പിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ജബലിയയിൽ ഇസ്രയേൽ വ്യോമാക്രമണം. 6 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരുക്ക്. ഉത്തരകൊറിയയിൽ ഭൂചലനം. 3.9 തീവ്രത. ആളപായമില്ല. ഗസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ 41,272 പേർ കൊല്ലപ്പെട്ടു. 95,581 പേർക്ക് പരുക്ക്.
ഇവിടെ ഹണ്ടർ ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.